كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ബഹുമാനരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ നാം ഏവരും ബാധ്യസ്ഥരാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് ശരിയായ വിധം ഉൾക്കൊണ്ട് അതിൽ സ്വന്തം വകയായി യാതൊന്നും കൂട്ടിച്ചേർക്കാതെയും വെട്ടിച്ചുരുക്കാതെയും പ്രബോധനം ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുത്ത് അതിനുതകുന്ന കൂട്ടായ്മകളിൽ അണികളായി ചേർന്നവരാണ് മുജാഹിദുകളായ നാം ഒക്കെ. നാട്ടിൽ ശിർക്കും ഖുറാഫാത്തും അതിശക്തമായ ഭാഷയിൽ കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മാധ്യമക്കുള്ളിൽ ഇരസയാക്കി മറ്റൊന്നും ആലോചിക്കാതെ നാട്ടുകാർ എന്തു പറയുമെന്നോ സമൂഹം എന്ത് വിചാരിക്കുമെന്നോ സമൂഹത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേരിടേണ്ടി വരിക എന്നോ ആലോചിക്കാതെ അല്ലാഹുവിന്റെ ദീന് ശരിയാ വിധം ഉൾക്കൊള്ളുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച നാം ആ രംഗത്ത് എന്തൊക്കെ മാറ്റിവെക്കേണ്ടി വന്നെങ്കിലും അതൊക്കെ സന്തോഷപൂർവ്വം മാറ്റിവെക്കാൻ തയ്യാറായവരാണല്ലോ നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് തൗഹീദിന്റെ വാഹകരും പ്രബോധകരുമായി മാറിയപ്പോൾ അതുവരെയും നമ്മോട് ബന്ധം സ്ഥാപിച്ച പല ആളുകളും ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചു. അതുവരെയും നമ്മെ കണ്ടാൽ സ്നേഹത്തോടെ വന്ന് സലാം ചൊല്ലിയിരുന്ന പല ആളുകളും അന്നത്തോടുകൂടി ആ ഒരു രീതിയിൽ നിന്ന് മാറി നിന്നു. അതുവരെയും നാട്ടിൽ കുടുംബത്തിൽ എല്ലാവർക്കും എല്ലാമെല്ലാമായിരുന്നിട്ടും തൗഹീദിന് വക്താവായി എന്ന ഒറ്റക്കാരണത്താൽ ആ ബന്ധങ്ങളെല്ലാം മുറിച്ചു കളയുവാൻ പലരും തയ്യാറായി. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മേൽക്കുമേലെ വന്നെങ്കിലും നമ്മൾ ആരും ഈ കാലം വരെ ആലോചിച്ചില്ല എങ്കിൽ ഞാനിനി പഴയ ഖുറാഫാത്തിലേക്ക് തന്നെ പഴയ ശിർക്കിലേക്ക് തന്നെ തിരിച്ചുപോയാലോ എന്നൊരു ചിന്ത നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല അത്തരം വിമർശനങ്ങളും അത്തരം പരിഹാസങ്ങളും സമൂഹത്തിൽ നിന്ന് നേരിടുന്ന എതിർപ്പുകളുമെല്ലാം നമുക്കാരംഗത്ത് ആവേശപ്പെടുത്തുവാനും കൈകാര്യം ചെയ്യുവാനുമൊക്കെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ കടന്നു വന്നു പോകുന്ന കൂടുതൽ ആവേശത്തോടുകൂടി മുന്നേറാൻ മാത്രമാണ് നമുക്ക് പ്രചോദനമായത്. ആ എതിർപ്പുകളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ചരിത്രം മാത്രമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ആ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ തൗഹീദ് രംഗത്ത് നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി നാടിനെയും കുടുംബത്തിനെയും പോലും മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ അതിന് പോലും തയ്യാറായി ആ ദഅ്‌വ മേഖലയിൽ മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട നമുക്കെല്ലാമെതിരെ തീർത്തും ഒരു 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 മുൻ ധാരണപ്രകാരം മുൻ തീരുമാനപ്രകാരം ദുരുദ്ദേശപരമായി ശിർക്ക് ആരോപിക്കുകയും അങ്ങനെ
നമ്മളൊക്കെ ഇനി ദീന് പറയാൻ അർഹതയില്ലാത്തവരാണെന്ന്, നമ്മളൊക്കെ ഇനി അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ, ഖുത്ബ നിർവഹിക്കുവാൻ, ഖുർആൻ ക്ലാസ് എടുക്കുവാൻ പോലും പറ്റാത്തവരാണ് എന്ന് ഏതോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഏതോ ചില ആളുകൾ തീരുമാനിക്കുകയും നേരത്തെ സ്വാഗതത്തിൽ നബിയിൽ സൂചിപ്പിച്ചതുപോലെ മടമൂരിസത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇഴഞ്ഞു കയറി ചാരപ്പണിയെടുത്ത കെ കെ പി അബ്ദുള്ള എന്ന് പറയുന്ന സാക്ഷാൽ മടമൂരിച്ചാരനും അയാളെ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ തിരിച്ചു പോവുകയും അയാളുടെ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ട് വന്ന അദുന്നാസ സുല്ലമി എന്ന ഇപ്പോഴും ആ ചാരപ്പണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ മനുഷ്യനുമൊക്കെ ദീന് പറയാൻ പാടില്ല എന്നും ഖുതുബയും ക്ലാസും നടത്താൻ പാടില്ല എന്നും പ്രഖ്യാപിക്കുകയും അങ്ങനെ ഈ ദഅവത്ത് മുടക്കാൻ, ദീനിന്റെ ഈ പ്രബോധനം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, യഥാർത്ഥത്തിൽ ഇതൊന്നും ദഹിക്കാത്ത ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുക എന്ന ഇതിലൊന്നും താല്പര്യമില്ലാത്ത ചില മടവൂരികളെ കുതന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ രൂപത്തിൽ വന്നത് എന്നതാണ് വിഷയത്തിന്റെ ആകത്തുക. അല്ലാതെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി പ്രാർത്ഥിക്കുകയൊന്നുമല്ല, ഒരു കേവലം സാധാരണ ചോദ്യം ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ? അതും പാടില്ല, ഒന്നും പാടില്ല. ജിന്നുകളുമായുള്ള ഒരു സഹായാർത്ഥനയും ഒരു ഇസ്തിആനത്തും പ്രാർത്ഥനയാവട്ടെ അല്ലാത്തതാവട്ടെ ഏതാണെങ്കിലും ശരി, ജിന്നിനോട് തേടാൻ നമുക്ക് പ്രവാചക മാതൃക ഇല്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, പ്രമാണങ്ങളെ പിന്തുണ ഇല്ല. അതുകൊണ്ട് അത്തരൊരു വിഷയമേ ഒരാളെ ഉന്നയിച്ചിട്ടില്ല, മറിച്ച് വർഷങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു ഒരു പ്ലാനിൽ ഒരു പദ്ധതി അത് നടപ്പാക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ, ഈ കോട്ടക്കൽ മണ്ഡലത്തിലെ 10-16 പള്ളികൾ, പരിസര മണ്ഡലങ്ങളിൽ നമ്മുടെ പള്ളികൾ, ഈ പള്ളികളിലെല്ലാം ഖുതുബ നിർവഹിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കോട്ടക്കൽ പള്ളിയിലെ ഖത്തീബായ നമ്മുടെ അൻസാരിയാവട്ടെ, ഇങ്ങനെ അടരിക്കോട് പള്ളിയിലെ ഖത്തീബാവട്ടെ, അവർ അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഖുതുബ നിർവഹിക്കുന്ന ദീനിയായ നേതൃത്വം കൊടുക്കുന്ന ആരെല്ലാമുണ്ടോ, മൂപ്പർത്ത് വേങ്ങര ടൗൺ പള്ളിയിലാണെങ്കിലും, വേങ്ങര മനാറിന്റെ ക്യാമ്പസ് പള്ളിയാണെങ്കിലും, അതേപോലെ അച്ചനമ്പലം പള്ളിയാണെങ്കിലും, കുന്നുംപുറം പള്ളിയാണെങ്കിലും, ഇങ്ങ് തപ്പിയാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ഏത് പള്ളിയെടുത്താലും ആ പള്ളിയിലെല്ലാം മെമ്പർമ കയറി ഇത്തക്കുള്ള എന്ന് പറഞ്ഞ് അല്ലാന്റെ ദീനമെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരെല്ലാം ജിന്നിന്റെ ആളായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദഴവാരംഗത്തുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു വൈജ്ഞാനികമായ വിഷയത്തിൽ നമുക്കൊരു ആവശ്യം വന്നാൽ, നമ്മൾ പോയി സമീപിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പരിഹാരവുമായി ചെല്ലുന്ന ഒരു ആയത്ത് കിട്ടണമെങ്കിൽ, ഒരു ഹദീസ് കിട്ടണമെങ്കിൽ, ഒരു കിതാബിന്റെ വാചകം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ യാഥാർത്ഥ്യം എന്നറിയണമെങ്കിൽ, ഒരു സുന്നി മുസ്ലിയാര് ഒരു വിഷയവുമായി വന്നാൽ ആ വിഷയത്തിനൊരു പരിഹാരത്തിനായി നാം കടന്നു ചെല്ലുന്നവരെ ആരാണോ അവരെല്ലാം ദൈവത്തെ നടത്താൻ പരിനഷ്ടവരായി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയും അത് ഏറ്റെടുത്ത് വിശ്വസിക്കാൻ ഏതാനും ആളുകൾ തയ്യാറാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രയാൾ സഹോദരന്മാരെ അതിന്റെ പ്രയാസം. കോട്ടക്കൽ മണ്ഡലത്തിൽ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ സ്ഥാനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പറപ്പൂരിനെ പോലും ദൈവാരംഗത്ത് നിന്ന് നയിക്കുന്നേരെ അല്ലെങ്കിലും പരോക്ഷമായി തഴയുന്ന സമ്മേളന വേദികളിൽ പോലും നമുക്കറിയാം, ചങ്ങനംകുളത്തും എറണാകുളത്തും കുറ്റിപ്പുറത്തുമെല്ലാം ആ സമ്മേളന വേദികളിൽ നിറഞ്ഞു നിന്ന നമ്മുടെ ബഹുമാന്യനായ പറപ്പൂരുണ്ടായിരുന്നു. ആ പറപ്പൂരിന്റെ ആ സാന്നിധ്യം നമ്മൾ കണ്ടോ? ഇപ്രാവശ്യം കോഴിക്കോട് സമ്മേളനത്തിൽ ഇല്ലല്ലോ, പേരിന് എവിടെയോ പേരിട്ടു എന്നല്ലാതെ അതിനപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായി നാം അദ്ദേഹത്തെ കണ്ടില്ല. സമാപന സമ്മേളനത്തിന് അന്ന് പോലും വൈകുന്നേരം അദ്ദേഹം നമ്മുടെ കോട്ടക്കിളങ്ങാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. കരുവള്ളി മുഹമ്മദ് മൗലവി, എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അതേ യോഗ്യത നാം വകവെച്ചു കൊടുക്കുന്ന ചില ഘട്ടങ്ങളിലെങ്കിലും അതിനേക്കാളും മെന്മയായി നമ്മൾ കാണുന്ന നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും ഉസ്താദായ കരുവള്ളി മുഹമ്മദ് മൗലവി, എന്തേ അദ്ദേഹം
അദ്ദേഹം കെ എൻ എമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഇൻഷാല്ലാ അഷ്റഫ് കഥെല്ലാം വിശദീകരിക്കും. ആ സ്ഥാനത്ത് ഐ എസ് എം എന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സുൽഫിക്കറിൽ കെ എൻ എം സെക്രട്ടറിയായിട്ട് പ്രമോഷൻ കിട്ടുകയും ചെയ്തു. എന്തിനു വേണ്ടിയ ഇതൊക്കെ, ആർക്ക് വേണ്ടിയ ഇതൊക്കെ? അവസാനം ഈ വെള്ളിയാഴ്ച ഇറങ്ങിയ വിചിന്തനം നിങ്ങൾ വായിച്ചു നോക്കുക. ആ വിചിന്തനത്തിന് രണ്ടാമത്തെ പേജിൽ വനിതാ സമ്മേളനം എന്ന് പറഞ്ഞു കൊടുത്തത് ഒരു ഹൈന്ദവ സ്ത്രീയുടെ ഒരു ഏകദേശം ഒരു ഫുള്ളോളം വരുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോ ദാ നമ്മളെ പള്ളി കിടക്കുന്ന വിചിന്തനത്തിൽ, പള്ളി മെഹ്റാബിൽ കൊണ്ടുവന്നിരുന്ന വിചിന്തനത്തിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ, എന്താ ഇതൊക്കെ, എവിടേക്കായി പോക്ക്? ജമാഅത്തുകാരൻ മീഡിയ വണ്ണന് സമ്പൂർണ്ണ പിന്തുണ. കെ എൻ എമ്മിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒന്നിച്ച് പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ കേട്ടതാ, നമ്മളൊക്കെ അറിഞ്ഞതാ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വേറെയാണ്, താല്പര്യം വേറെയാണ്. ആ ലക്ഷ്യം നടപ്പാക്കുന്നിടത്ത് എതിർ നിൽക്കുന്ന പ്രബോധകന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ അവരങ്ങ് മാറ്റി നിർത്തിയാലും വേണ്ടില്ല. നമുക്ക് ഈ മതപുരുഷവുമായി ഐക്യപ്പെടണമെന്ന ചില ആളുകൾ താല്പര്യം ക്കാരെയും ചില എല്ലാം കൂടെ ഒന്നായി ഒരു കൂട്ടായിട്ട് ഒരു ബഹുജന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് യഥാർത്ഥ ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രശ്നം ജിന്നല്ല, ഇവിടെ പ്രശ്നം ശൈത്താനല്ല, ഇവിടെ ആരും അങ്ങനെ തേടാൻ പോകുന്നില്ല, ഇവിടെ ആർക്കും അങ്ങനെ തേടണമെന്ന വാദമില്ല, തേടിയാ ശിർക്കല്ലെന്ന വാദമില്ല. ആ പീസാക്കാൻ വേണ്ടി തൗഹീദ് പറഞ്ഞു എന്ന് പറയണം, എന്നാലേ ആളുകൾ ഗൗരവമായി എടുക്കും. അവരെല്ലാം ദീന് പറയാൻ പറ്റാത്തവരായി വന്ന് മുമ്പ് മണ്ണാർക്കാട് വെച്ച് സുലൈമാൻ സഖാഫിയുടെ സമതയത്വവാദം പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പരായതുപോലെ അതിനേക്കാളേറെ നിന്നുമായി ഹനീഫ് കായക്കൂടെയും ഹംസ ബാക്കവയും അതേപോലെ മടമൂടിച്ചാരനായ നാസസുല്ലമയും ഒന്നിച്ച് പങ്കെടുത്ത ആ ഒരു സംവാദത്തിൽ ആ സബബ് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത് കണ്ടത് ഇൻഷാ അള്ളാ അത് ഇവിടെ അബ്ദുൽ മാലിക് സലഫി വിശദമായി വിശദീകരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചത് കൊണ്ട് ദീർഘമായി സംസാരിക്കാൻ പ്രയാസമുണ്ട്. അത് ഇൻഷാ അള്ളാ ഇവിടെ മാലിക് സലഫി വിശദീകരിക്കും. തൽക്കാലം നമ്മൾ ഇശാ ജമാഅത്തിന് വേണ്ടി നിർത്തുകയാണ്. നമ്മുടെ പള്ളി തൊട്ട് സമീപത്താണല്ലോ, അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് സമയം നമ്മൾ എത്രയും പെട്ടെന്ന് പോയി നമസ്കാരം കഴിഞ്ഞ് ഒട്ടും വൈകാതെ നാം തിരിച്ചു വരിക. ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്നത് അതിന് തുടക്കം മുതൽ ഇതുവരെയും ഉള്ളത് കൃത്യമായി തെളിവ് സഹിതം ഐ എസ് എം പ്രസിഡന്റ് ടി കെ അഷ്റഫ് സാഹിബ് വിശദീകരിക്കും. അതിനുശേഷം മാലിക് സലഫി സംവാദവുമായി ബന്ധപ്പെട്ട വിശദീകരണവും ഉണ്ടാവും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വല്ലതും വല്ലവനും ചോദിക്കാനുണ്ടെങ്കിൽ മാന്യമായി ചോദിക്കാനുമുള്ള അവസരമുണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് വേണം പിരിയാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇശാജമായത്തിനായി നാം നിർത്തുന്നു. അല്ലാഹു തആല അവന്റെ ദീന് ശരിയാമിതം ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.